സുഖമായിരിക്കുന്നു. മലയാളം കേരള പാഠാവലി വാക്കുകൾ സർഗതാളങ്ങൾ എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ ഞാൻ കഥാകാരനായ കഥ എന്ന പാഠഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാക്കുകൾ സർഗതാളങ്ങൾ എന്ന യൂണിറ്റിൽ മൂന്ന് പാഠങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ പാഠം അക്കർമാഷി, രണ്ടാമത്തെ പാഠം ഞാൻ കഥാകാരനായ കഥ, മൂന്നാമത്തെ പാഠം അശ്വമേധം. ഇതിൽ രണ്ടാമത്തെ പാഠമായ ഞാൻ കഥാകാരനായ കഥ, അതാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ഞാൻ കഥാകാരനായ കഥ എന്ന പാഠഭാഗം എസ് കെ പൊറ്റക്കാടിനെ കുറിച്ചാണ്. ആരാണ് എസ് കെ പൊറ്റക്കാട്? നമുക്ക് ഒന്ന് നോക്കാം. നോവലിസ്റ്റ്, കഥാകൃത്ത്, മലയാളത്തിലെ എക്കാലത്തെയും മികച്ച യാത്രാവിവരണകാരൻ എന്നീ നിരകളിൽ ശ്രദ്ധേയൻ. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്. കോഴിക്കോട് ജനിച്ചു, സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ലോകസഭാംഗമായിരുന്നു, കേരള സാഹിത്യ അക്കാദമി, തുഞ്ചൽ സ്മാരക സമിതി എന്നിവയുടെ നേതൃസ്ഥാനത്തിരുന്നിട്ടുണ്ട്. ജ്ഞാനപീഠം, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ: ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, വിഷകന്യക, നാടൻ പ്രേമം, മൂടുപടം, ചന്ദ്രകാന്തം എന്നിവയായിരുന്നു പ്രധാന നോവലുകൾ. സംസാരിക്കുന്ന ഡയറി കുറിപ്പുകൾ, എൻ്റെ വഴിയമ്പലങ്ങൾ, പൊന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന യാത്രാവിവരണങ്ങൾ. എസ് കെ പൊറ്റക്കാടിൻ്റെ ഞാൻ കഥാകാരനായ കഥ എന്ന ഈ പാഠഭാഗം അദ്ദേഹത്തിൻ്റെ അനുഭവ കഥയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ സർഗവാസനയായ എഴുത്ത് എന്ന കലാവാസന എങ്ങനെയാണ് ഉണർന്നു വന്നതെന്നും അതിന് അദ്ദേഹത്തെ സഹായിച്ച സാഹചര്യങ്ങളും വ്യക്തികളെക്കുറിച്ചും ആയിരുന്നു ഈ കഥ. എല്ലാ മനുഷ്യർക്കും ഓരോ കഴിവുകളുണ്ട്. ആ കഴിവുകൾ അവർക്ക് അവസരവും സാഹചര്യവും ഒത്തുവരുമ്പോൾ അത് പുറത്തെടുക്കും. അങ്ങനെ എല്ലാ വ്യക്തികളും അവരവരുടെ കഴിവുകൾ എന്താണോ, അവരുടെ പോരായ്മ എന്താണോ എന്ന് നാം സ്വയം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ഓരോരുത്തരുടെ അവരവരുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന നമ്മുടെ അഭിവാഹിച്ച അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്താണെന്ന് പുറത്തെടുക്കാൻ ചില സമയങ്ങളിൽ നമുക്ക് ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകും. അതുപോലെ ഒരു സാഹിത്യകാരനായ എസ് കെ പൊറ്റക്കാടിന് തൻ്റെ കഴിവ് എഴുത്തിലാണ്, തൻ്റെ കഴിവ് ആ കലാവാസന എഴുത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ലഭിച്ച ഒരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിൽ അദ്ദേഹത്തിന് സംഭവിക്കുന്നു. ആ ബാല്യകാലത്തിൽ സംഭവിക്കുന്ന ആ അനുഭവക്കുറിപ്പാണ് ഇന്നത്തെ നമ്മുടെ പാഠഭാഗം. സാഹിത്യകാരനായ എസ് കെ പൊറ്റക്കാടിന് തൻ്റെ സാഹിത്യവാസന മനസ്സിലാക്കാൻ അവസരം ആദ്യമായി ലഭിച്ചത് തൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച ഒരു അവസരമായിരുന്നു അദ്ദേഹത്തിൽ ഇങ്ങനെ ഒരു വാസനയുണ്ടെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത്. ആ അതിനെ സഹായിച്ച ആ സാഹചര്യമാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ കടന്നു പോകുന്നത്. അതായത് അദ്ദേഹം ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത്, അതേ വർക്കിലൂടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീടിന് സമീപമുള്ള ഒരു വൃദ്ധയായ സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുത്തിൽ വന്നു തൻ്റെ അകലെയിരിക്കുന്ന മകന് വേണ്ടി ഒരു എഴുത്ത് എഴുതി തരാമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഈ വൃദ്ധയായ സ്ത്രീ, അവരുടെ മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ അവർ വളരെയേറെ കഷ്ടപ്പെട്ട് പണിയെടുത്തുമായിരുന്നു ആ മകനെ വളർത്തിയത്. എന്നാൽ ആ മകൻ വളർന്ന ശേഷം ഇവർ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ മകന് ജോലി ലഭിക്കുകയും
അതിനുശേഷം ആ മകൻ കല്യാണം കഴിച്ച് ദൂരത്ത് താമസിക്കുകയും ആ ഭാര്യയുടെ വാക്കനുസരിച്ച് അമ്മയെ ഉപേക്ഷിക്കുകയും ചെയ്തു. മകൻ ഉപേക്ഷിച്ചെങ്കിലും ഈ അമ്മയ്ക്ക് ആ മകനോട് യാതൊരു പിണക്കമോ പരിഭവമോ ഇല്ല. ആ മകനോ മരുമകളോ ഈ അമ്മയെ അന്വേഷിച്ചില്ലെങ്കിലും ഈ അമ്മയ്ക്ക് അവരെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹമുണ്ടായി. തന്നെക്കുറിച്ചും ആ മകനെക്കുറിച്ചും അറിയുവാനുള്ള ആ ആഗ്രഹത്തോടുകൂടി ആ മകന് ഒരു എഴുത്തെഴുതി തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ വൃദ്ധ നമ്മുടെ സാഹിത്യകാരനായ ബാലൻ്റെ അടുത്തേക്ക് വന്നത്. അങ്ങനെ ആ അമ്മ തൻ്റെ കഥ പറയാൻ തുടങ്ങി. അതായത്, ഈ വൃദ്ധ മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഇവർക്ക് ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇവർക്കായിട്ട് ശരിക്കും കണ്ണ് കണ്ടുകൂടാ, പിന്നെ എഴുതാൻ അറിയില്ല, വായിക്കാനും അറിയില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ജോലി സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ജീവിതമാർഗത്തിനായി അയൽ വീടുകളിൽ കൃത്യപ്പണി ചെയ്തുകൊണ്ടാണ് ഈ മകനെ വളർത്തിയതും പഠിപ്പിച്ചതും. ഈ പഠിപ്പിക്കാനും വളർത്തുന്നതിന് സമയത്ത് അവർക്കുണ്ടായിരുന്ന സ്വന്തമെന്ന് കരുതിയ എല്ലാ സാധനങ്ങളും അവർ വിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഓരോ സാധനങ്ങളും വിറ്റും നഷ്ടപ്പെടുത്തിയും കഷ്ടപ്പെട്ടും വളരെ കഷ്ടപ്പെട്ടും ഈ മകനെ അമ്മ വളർത്തി. അമ്മയുടെ ആഗ്രഹപ്രകാരം തന്നെ ആ മകൻ ജോലിക്കാരനായി. എന്നാൽ ജോലിക്കാരൻ ആയതിന് ശേഷം അദ്ദേഹം കല്യാണം കഴിക്കുകയും ആ ഭാര്യയുടെ വാക്കനുസരിച്ച് അമ്മയെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതായിരുന്നു കഥ. ഈ കഥയിൽ തൻ്റെ അനുഭവങ്ങൾ തന്നെ മകനെ ഒന്ന് ഓർമ്മപ്പെടുത്തണം. അവസാന നിമിഷത്തെങ്കിലും തൻ്റെ മകൻ ഓർക്കുന്നുണ്ടോ എന്നറിയാൻ ചില സംഭവങ്ങൾ തൻ്റെ മനസ്സിലുള്ള ഓർമ്മകൾ എല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ മകനൊരു എഴുത്തെഴുതണം എന്ന് പറഞ്ഞായിരുന്നു ഈ വൃദ്ധയായ സ്ത്രീ കേമ്പൊട്ടക്കാടിൻ്റെ എന്ന ബാലൻ്റെ അടുത്തേക്ക് വന്നത്. ഈ കഥ കേട്ടപ്പോൾ, ഈ വൃദ്ധയായ സ്ത്രീയുടെ കഥ കേട്ടപ്പോൾ ബാലന് ഭയങ്കര സങ്കടം തോന്നി. എന്തായാലും എഴുതിയേക്കാമെന്നും സമ്മതിച്ചു. അപ്പോൾ അവർ ചില ഓർമ്മക്കുറിപ്പുകളും പറയുകയുണ്ടായി. അതായത്, അവന് എൻ്റെ മകന് 4 നേരവും അല്ലെ 3 നേരവും ഭക്ഷണം കഴിക്കാനും അവൻ്റെ എല്ലാ കാര്യങ്ങളും നടത്താൻ വേണ്ടി ഞാൻ പലപ്പോഴും എൻ്റെ വയറ് പട്ടിണിയായിട്ടുണ്ട്. കൂടാതെ അവൻ്റെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഓരോ സാധനങ്ങളും വിറ്റുപിറക്കിയാണ് ചെയ്തിട്ടത്. അവസാനം അവൻ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അവസാനം എൻ്റെ ALS അകത്ത് ഉണ്ടായിരുന്ന ഒരു തൈ പൊൻപണം ഉണ്ടായിരുന്നു. ആ പൊൻപണം വിറ്റിട്ടാണ് അവൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തത്. ഈ സംഭവമൊക്കെ അവന് എപ്പോഴെങ്കിലും ഒന്ന് ഓർമ്മയുണ്ടോ എന്ന് മോനൊന്ന് എഴുതി ചോദിക്കണം എന്ന് ഇവിടുത്തെ ആവശ്യപ്പെട്ടു. എൻ്റെ മകൻ എന്നെ കുടം പിടിച്ച നായയെപ്പോലെ ആട്ടിപ്പായിച്ചു എന്നാണ് നമ്മളുടെ ഈ അമ്മ പറയുന്നത്. അതായത്, കുടം കുഷ്ഠം ബാധിച്ച നായയെ ആരും അടുത്ത് നിർത്തുകയില്ല അല്ലേ. ആ നായ നമ്മുടെ സമീപത്തേക്ക് വരുമ്പോൾ നമ്മളതിനെ ദൂരേക്ക് പായിക്കും. അതുപോലെയാണ് എൻ്റെ മകൻ എന്നെ ദൂരത്തേക്ക് നിർത്തിയിരിക്കുന്നു എന്നാണ് ഈ അമ്മ വിലപിക്കുന്നത്. ഇത് ഒന്നും ദൈവത്തിന് നിരക്കാത്ത പണിയാണെന്നും മോനെ ദൈവത്തിന് നിരക്കാത്ത പണിയൊന്നും ചെയ്യരുത് എന്നുകൂടെ മകനെ ഓർമ്മിപ്പിക്കണം എഴുത്തിലൂടെ എന്നുകൂടി ആ അമ്മ ആവശ്യപ്പെടുന്നു. ആ സമയത്ത് അവരുടെ മാറാപ്പിൽ കിടന്നിരുന്ന അത്തുമാല കൊണ്ട് അവർ അവരുടെ മൂക്ക് ചീറ്റുകയും കണ്ണുനീർ തുടയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കാഴ്ച കണ്ട ബാലന് ഭയങ്കര സഹതാപം തോന്നി. ഈ വൃദ്ധയുടെ ഈ കഥ കേട്ടിട്ട് നമുക്ക് സഹതാപം തോന്നിയില്ലേ? നമുക്ക് സങ്കടം തോന്നിയില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ബാലനും ഭയങ്കരമായിട്ട് സങ്കടം തോന്നുകയും ഈ കഥ അവൻ്റെ ഹൃദയത്തിലേക്ക് അവൻ ചേർത്ത് പിടിച്ചു. എന്നിട്ട് സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുകയും തൻ്റെ കഴിവുകൾ കൂടെ അതിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിലെ ഓരോ വാചകങ്ങളും ആശയങ്ങളും വാക്കുകളായി ശക്തികളായി രൂപാന്തരപ്പെട്ടു. അങ്ങനെ അവർ ആ മകൻ കത്തുകൾ എഴുതി. അതിൽ അമ്മ പറഞ്ഞ കഥകൾ കൂടാതെ ഈ ബാലൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ കലാവാസന പുറത്തെടുക്കുകയും അത് ആശയങ്ങളായി എഴുത്തുകളുടെ രൂപത്തിൽ പുറത്തു വരികയും ചെയ്തു.
അങ്ങനെ ഒരു ഒന്നിനു പുറകെ ഒന്നായി ഓരോ ലെറ്ററുകൾ ആ മകനെ അയച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ എഴുത്തുകൾക്ക് ഒരു ഫലമുണ്ടായി. ഈ എഴുത്തുകൾ ക്രമേണയുള്ള ഈ എഴുത്തുകൾ വായിച്ച് വായിച്ച് ആ വായന ആ മകൻ്റെ മനസ്സിലാക്കി. ആ മകൻ അവരുടെ ഭാര്യ അറിയാതെ ആ അമ്മയ്ക്ക് കുറേശ്ശെ പൈസകൾ അയച്ചു കൊടുക്കുവാൻ തുടങ്ങി. ഇത് കണ്ട് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ മകൻ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് അവർ വളരെയേറെ സന്തോഷിച്ചു. അങ്ങനെ ഒരു ദിവസം ആ മകൻ അമ്മയെ കാണുവാൻ എത്തി. അപ്പോൾ ചോദിച്ചു, അമ്മേ, അമ്മയ്ക്ക് ഈ കത്തുകൾ ആരാണ് എഴുതി തരുന്നത്? അപ്പോൾ അമ്മ സന്തോഷത്തോടെ പറഞ്ഞു, മോനെ, അതൊരു ഹൈസ്കൂൾ കുട്ടിയാണ്, ഒരു ബാലൻ, അവനാണ് എനിക്ക് എഴുത്തുകൾ എഴുതി തരുന്നത് എന്ന്. ഈ സംഭവവും വൃദ്ധ വന്നു നമ്മുടെ ബാലനോട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബാലനായ എസ്കേപ്പറ്റക്കാരന് അതിയായ സന്തോഷം തോന്നി. കാരണം മറ്റൊരാളുടെ മനസ്സിളക്കുവാൻ തൻ്റെ എഴുത്തുകൾക്ക് കഴിഞ്ഞു എന്നാൽ അതിലും കൂടുതൽ എന്താണ് വേണ്ടത്? അത് വളരെ ഒരു വലിയൊരു പ്രോത്സാഹനമായി. കാരണം എൻ്റെ എഴുത്തുകൊണ്ടാണല്ലോ ആ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയ മകൻ്റെ സ്നേഹവും അക്കരുതലും തിരികെ ലഭിച്ചത്. അപ്പോൾ തൻ്റെ എഴുത്തുകൾക്ക് ശക്തിയും കരുത്തുമുണ്ടെന്നുള്ള ആ വാനിശമായി അമ്മയെ ഒരു വിശ്വാസം നമ്മുടെ എസ് കെ പൊറ്റക്കാടിന് ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവരുടെ മനസ്സിലാക്കുവാനുള്ളതാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചെറുകഥ എന്ന് പറയുന്നത് ഈ അമ്മയ്ക്ക് ഞാൻ എഴുതിയ ഓരോ എഴുത്തുകളുമാണ്. എൻ്റെ ആദ്യത്തെ കുഴി എന്ന് പറയുന്നത് ഈ വൃദ്ധയായ സ്ത്രീയാണ്. കാരണം അവരുടെ ദുഃഖം, അവരുടെ ദുഃഖമാണ് ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഏറ്റെടുത്തത്. ആ ദുഃഖത്തിൻ്റെ പുറത്താണ് ഞാൻ ആദ്യമായി എൻ്റെ വരികൾ അക്ഷരങ്ങളായി എത്തിയത്. അതുകൊണ്ട് തന്നെ ആദ്യ ഗുരു എന്ന് പറയുന്നത് ആ വൃദ്ധയായ സ്ത്രീയാണ്. അവർക്ക് ഞാൻ എഴുതിയ ഓരോ എഴുത്തുകളുമാണ് എൻ്റെ ഓരോ ചെറുകഥകൾ. ആ ചെറുകഥകൾ ആ വ്യക്തിക്ക്, അയച്ച വ്യക്തിക്ക് എത്രമാത്രം അവരുടെ മനസ്സിന് പിടിച്ചു ഉലച്ചു എന്നുള്ളതാണ് എഴുത്തിൻ്റെ ശക്തി. ഓരോ എഴുത്തുള്ള ഇത് തന്നെയല്ലേ ഓരോ എഴുത്തിൻ്റെയും ലക്ഷ്യം? നമ്മളുടെ ആ സർഗാത്മക ശക്തിയിലൂടെ, ശക്തമായ വാക്കുകളിലൂടെ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കടക്കാനുള്ള ഒരാളുടെ കഴിവ്, അതാണ് എഴുത്തെന്ന് പറയുന്നത്. ആ കഴിവ് നമ്മളുടെ ഈ കഥാകാരന് ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ് ഈ കഥ. ഞാൻ കഥാകാരനായി എന്നുള്ള കഥ അദ്ദേഹത്തിൻ്റെ കഥയിലൂടെ തന്നെ മറ്റുള്ളവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ മാറ്റം വരുത്തുവാൻ കഴിഞ്ഞു എന്നതിനുള്ള ഒരു ഉദാഹരണം തന്നെയാണ്. എന്നാൽ ഈ കഥയ്ക്ക് ഒരു അനുബന്ധം കൂടെ ഉണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷം എസ് കെ പൊറ്റക്കാട് കോഴിക്കോട്ട് വെച്ച് നമ്മുടെ ഇതേ യുവാവിനെ കാണുകയുണ്ടായി. എന്നാൽ ആ യുവാവിനെ അറിയില്ല അന്ന് തൻ്റെ മനസ്സ് മാറ്റിയ ആ ബാലനാണ് ഈ എസ് കെ പൊറ്റക്കാടായിരുന്നു എന്ന് അറിയില്ല. ഇവർക്ക് അല്ലാതെ രീതിയിൽ തന്നെ പരിചയമുള്ളത് കൊണ്ട് കുശലാന്വേഷണത്തിനിടയിൽ തൻ്റെ കുടുംബകാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ യുവാവ് പറയുകയുണ്ടായി, താൻ തൻ്റെ ഭാര്യയെ, തൻ്റെ ഭാര്യയുടെ സ്വഭാവദൂഷ്യം മൂലം താൻ ആ ഭാര്യയെ ഉപേക്ഷിച്ചു എന്നും അതിൻ്റെ ജനിച്ച രണ്ട് മക്കൾ തൻ്റെ കൂടെ ഉണ്ട് എന്നും പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് ആ യുവാവ് ദൂരത്തേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ നെടുവീർപ്പെടുന്നത് കണ്ടപ്പോൾ നമ്മുടെ കഥാകാരന് ഒരു ചുണ്ടിൽ ചിരിയും അതേ സാപവും സഹതാപവും തോന്നി. എന്തിനായിരിക്കും സഹതാപം തോന്നിയത്? ആ നമ്മുടെ ആ വൃദ്ധയുടെ പഴയ കഥനകഥ മനസ്സിലേക്ക് ഓർമ്മ വന്നപ്പോൾ സഹതാപവും. എന്നാൽ ഈ യുവാവിന് തൻ്റെ ഭാര്യയുടെ സ്വഭാവദൂഷ്യം മനസ്സിലാക്കാൻ 17 വർഷം വേണ്ടി വന്നല്ലോ എന്ന സഹതാപം, എന്ന പരിഹാസവുമാണ് മനസ്സിൽ ഉണ്ടായത്. അങ്ങനെ ഈ പാഠം തീരുകയാണ്. എന്തായിരുന്നു കഥയെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ എസ് കെ പൊറ്റക്കാട് എന്ന കഥാകാരൻ എങ്ങനെയാണ് ഒരു കഥാകാരനായത് എന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെ ഒരു കഥാകാരനാകുവാൻ അദ്ദേഹത്തെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതിൻ്റെ ഒരു പാഠഭാഗമാണ് നമ്മളിവൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ പഠിച്ചത്. ഈ പാഠഭാഗത്തോടനുബന്ധിച്ചുള്ള വർക്ക്ഷീറ്റുകൾ ഓരോന്നും എല്ലാവരും ശരിയായിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക്
വീണ്ടും കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം. പ്രിയ കൂട്ടുകാരെ, വൃദ്ധമാതാവ് നമ്മുടെ ശങ്കരൻകുട്ടി പൊറ്റക്കാടിനെ കാണാൻ വന്നപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് അവരുടെ സംഭാഷണം പൂർത്തിയാക്കാൻ ഒന്ന് ശ്രമിച്ചാലോ. വൃദ്ധമാതാവ്: ശങ്കരൻകുട്ടി, 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 ഞാനിവിടെ ഉണ്ടല്ലോ അമ്മേ, വരൂ അകത്തേക്ക് ഇരിക്കൂ. പിന്നീട് അവർ തമ്മിൽ എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? നിങ്ങളുടെയും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സഹായത്തോടെ ഈ സംഭാഷണം തുടർന്ന് പറഞ്ഞും എഴുതിയും നോക്കുക. 2. ഈ പാഠഭാഗത്തിൽ ഏതൊക്കെ കഥാപാത്രങ്ങളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്? പദസൂര്യൻ പൂർത്തിയാക്കുക. എസ് കെ പൊറ്റക്കാട് എന്ന എഴുത്തുകാരനെക്കുറിച്ച് എഴുതുക.